മൾബറി ബുട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണല്ലോ. പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് കുറച്ച് റണ്ണിങ് ഫാബ്രിക്സും സ്റ്റോൾസും കൂടെ കാണിക്കാമെന്ന് ഇൻട്രോയിൽ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ചേച്ചി ആ പ്രൊഡക്റ്റ് ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഇന്നൊരു വീഡിയോ ആയിട്ടതും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് റീസ്റ്റോക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോ കുറച്ച് ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പിന്നെ വേണ്ടാന്ന് വെച്ചത്. കാരണം പലരും കമൻ്റായിട്ട് പറയുന്ന ഒരു കാര്യം, ഇൻട്രോ കുറച്ച് കൂടി പോണു, എന്തിനെങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമൻറ്റ് കാണാറുണ്ട്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, എനിക്ക് നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാനുള്ള, എനിക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴി, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ളൊരു മീഡിയം ഈ ചാനൽ വഴിയാണല്ലോ. അപ്പം ഞാനെൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് എൻ്റെ കൂടെ. അപ്പം എനിക്ക് എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ അവരോട് പറഞ്ഞാലാണ് പറയേണ്ട ആവശ്യമുണ്ടല്ലോ. കാരണം നമ്മൾ ആരും ഫേസ് ടു ഫേസ് കാണുന്നില്ല. അപ്പം എനിക്ക് നിങ്ങളെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു വഴി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഈ യൂട്യൂബ് ചാനലാണ്. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ എനിക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞേ മതിയാവും. അപ്പം അത് ഇഷ്ടപ്പെടാത്തൊരു എനിക്ക് പറയാനുള്ളത് അവരോട് പ്ലീസ് എക്സ്ക്യൂസ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലേ മതിയാവൂ. എല്ലാ വീഡിയോയിലും ഞാനൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ഇടയ്ക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കണ്ടു നോക്കിയാൽ അറിയാം, അതിന് കിട്ടിയ വ്യൂസും അതിന് കിട്ടിയ ഒരു നമ്മൾ വൈറൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് ആ വീഡിയോസൊക്കെ പോയി. പക്ഷെ ഞാനത് തന്നെ ഒരിക്കലും പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടില്ലല്ലോ. കാരണം ഞാൻ അതിൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല. ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് അതിൽ നിന്ന് വ്യൂസ് കിട്ടാം അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനും കൂട്ടാം എന്നുള്ള ചിന്താഗതികളൊന്നും വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ. ഞാൻ ചെയ്യുന്നത് ഇത്രമാത്രം എൻ്റെ ഇഷ്ടം, ഞാൻ പേഴ്സണലി ഇടാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് കുറച്ച് പാറ്റേൺസ് ഞാൻ ചെയ്യിപ്പിച്ചെടുക്കുന്നു, അത് ഞാൻ സെയിൽ ചെയ്യുന്നു. അതിന് കുറച്ച് പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെയുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്രീ ടൈം, എൻ്റെ മക്കൾ കുറച്ച് വലുതായി, ഇപ്പം എനിക്ക് കിട്ടിയ ഫ്രീ ടൈം ഞാൻ ബിസിനസ് ആക്കിയതാണ്. ഞാൻ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒത്തിരി പേര് പുതിയതായിട്ട് വീഡിയോയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പേഴ്സണൽ ചാറ്റിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഇൻട്രോ തപ്പി കുറേ ബാക്കോട്ടുള്ള വീഡിയോകളൊക്കെ പോയി, ഇത് എവിടെയാണ് ഈ സംഭവം, ഈ ഷോപ്പ് എവിടെയാണ് ഉള്ളത്, ചേച്ചിയുടെ പേരെന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് അവർ ആക്സിഡൻ്റലി ചാനൽ കണ്ടു കഴിയുമ്പോൾ അവർക്ക് കാണണം, അറിയണമെന്ന് ആഗ്രഹമുണ്ടാവില്ല, സ്വാഭാവികമാണല്ലോ. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുകയാണെങ്കിൽ അവർക്കത് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ വല്ലപ്പോഴൊക്കെ ഇത് പറയുന്നുള്ളൂ, അത് പറഞ്ഞേ മതിയാവും. കാരണം അതെൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു വീഡിയോ കാണാതിരിക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുക, എല്ലാം നമ്മളുടെ കയ്യിൽ നമുക്കതിന് ഓപ്ഷനുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. എനിക്ക് അത്ര എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളൂ. പിന്നെ ഇന്നത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഈ പ്രൊഡക്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്ന കുറച്ച് കളക്ഷൻസാണ്, അത് നമുക്ക് കാണാം. പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുള്ളത്, ഒത്തിരി പേര് ഇപ്പം ഔട്ട്സൈഡ് കേരള, ഔട്ട്സൈഡ് ഇന്ത്യ കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അവരൊക്കെ വളരെ ചെറിയ വെക്കേഷന്, 2 weeks 3 weeks ഒക്കെ വെക്കേഷന് നാട്ടിൽ വരുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, എല്ലാവർക്കും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ബക്കറ്റ് ലിസ്റ്റിൽ മെയിൻ കാര്യം ക്ലോത്ത് തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടെത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവർക്ക് ആ സമയം കുറവായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പേര് എൻ്റെ ചാനൽ കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യും, ഞാൻ അവരെ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതൊക്കെ എനിക്ക് വരും വീഡിയോയിൽ പറഞ്ഞാലാണ് ഈ വീഡിയോ കാണുന്ന പുതിയ ആളുകൾക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ, ഞാനിവിടെ ചെയ്യുന്ന സർവീസ് എന്താണെന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചാനൽ കാണുവാണെങ്കിൽ, മൾബറി ബുട്ടിക് എന്നുള്ള ചാനൽ കാണുവാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് കുർത്തീസ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. അത് ഞാൻ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ്, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് തന്ന ആ ഒരു കോൺഫിഡൻസും കൊണ്ടാണ്, അവർ തന്ന അവരുടെ നല്ല വാക്കുകൾ, ഞാൻ ചെയ്ത സർവീസിന് അവരെനിക്ക് തന്ന നല്ല വാക്കുകൾ കൊണ്ടാണ് എനിക്ക് ആ കാര്യം നിങ്ങൾക്ക് ഇത്ര ഉറപ്പോടെ എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം വളരെ ചെറുതാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് കുർത്തീസ്, എനിക്ക് നിങ്ങളുടെ ഒരു മെഷർമെൻറ്റ്, ഫുൾ മെഷർമെൻറ്റ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കുർത്തിയുടെ സൈസ് ഉണ്ടല്ലോ, അത് മാത്രം കിട്ടിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലാർജ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സൈസ് ലാർജ് ആണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ നോർമൽ ഒരു മെഷർമെൻറ്റാണ് ആ ലാർജ് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറൊന്നും നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡ് ആവണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഉള്ള നല്ല ലൈനിങ് ഇട്ടതാണ്, നല്ല ക്വാളിറ്റി ലൈനിങ് ഇട്ട് ഇവിടെ ചെയ്യുന്ന കുട്ടികളാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അതിൻ്റെ അകത്ത് മിനിമം 2 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത്, അതിൽ കൂടുതലും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ മിനിമം നമ്മൾ 2 ഇഞ്ച് എന്തായാലും ഇടും. അത് ഞാൻ
നിർബന്ധപൂർവ്വം എൻ്റെ ടൈലേഴ്സിനോട് പറഞ്ഞേക്കുന്ന കാര്യമാണ്. അവരാദ്യമേ എന്നോട് പറത്തുടക്കത്തിലേ പറഞ്ഞു ഇത്രയൊക്കെ ഇടുമ്പോൾ തുണി കൂടുതലാവും, അവർക്ക് പലയിടത്തും തയ്ച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയൊക്കെ ഇടുമ്പോൾ നമുക്ക് നഷ്ടമല്ലേ, തുണി കൂടുതലല്ലേ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല, എനിക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്തു തരണം. അങ്ങനെ ഞാൻ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടാണ് ഈ ഓരോ പ്രൊഡക്റ്റ് ഞാൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മെഷീനിൽ നൂല് കുറക്കാൻ പോലെ അറിയാവുന്ന ഒരാളല്ല, അറിയില്ല, ഇപ്പോഴും അറിയില്ല. അപ്പോൾ എനിക്ക് ഞാൻ പറയുന്ന കാര്യം ചെയ്തു തരണം മാത്രമേ ഞാൻ അവരോട് ആവശ്യപ്പെടാറുള്ളൂ. അതിലൊരു കോംപ്രമൈസിന് ഞാൻ ഒരുക്കമല്ല, കാരണം അവരെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് അപ്പോൾ ഇപ്പോൾ അവർക്കത് അറിയാം. നേരത്തെ നേരത്തെ അവരെന്നോട് ചോദിക്കുമായിരുന്നു ഇത്രയൊക്കെ ഇടണോ ഇതുകൊണ്ട് ഒരു കുർത്തിയും കൂടെയും തയ്ക്കാം. കാരണം നമ്മളൊരു റോള് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ മെഷർമെൻ്റ് പ്രകാരം എനിക്ക് അതിൽ 3 കുർത്തിയേ ഇപ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അവർ പറയുമ്പോൾ അവരുടെ മെഷർമെൻ്റ് ഇട്ട് ചെയ്താൽ ചിലപ്പോൾ 4 കുർത്തിക്കുള്ള ക്ലോത്ത് അത് കിട്ടുന്നതാണ് അവർ പറയണത്. അപ്പം ഞാൻ പറയും വേണ്ട, എനിക്ക് അങ്ങനെ വേണ്ട, ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തു തന്നാൽ മതി എന്ന് നിർബന്ധപൂർവ്വം അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുർത്തികൾ യുണീക്കാണ്. അതിപ്പോൾ എൻ്റെ മാത്രമല്ല, ഇതേപോലെ ഡിസൈനർ ബുട്ടീക്കുകളെല്ലാം ചെയ്യുന്നത് അവരവരുടെ ടേസ്റ്റ് അവരവരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ആ ബുട്ടീക്കിൻ്റെ അത് നടത്തിക്കുന്ന ആളുടെ യുണീക്ക് സിഗ്നേച്ചർ പ്രൊഡക്റ്റ് ആയിരിക്കും അത്. അതിപ്പോൾ എല്ലാം അങ്ങനെ, എൻ്റെ മാത്രമല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് കേട്ടോ. നമ്മൾ സംസാരിച്ചു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത മീനിങ് ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് കമൻ്റായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. ഇപ്പം എൻ്റെ മാത്രമാണ് ഏറ്റവും നല്ലതെന്നോ അങ്ങനെ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ ഇഷ്ടം, ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് കുർത്തികൾ ഞാൻ ചെയ്യിപ്പിച്ചെടുക്കുന്നു, സെയിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറയട്ടെ, എൻ്റെ കുർത്തി ഇതുവരെ വാങ്ങി ഉപയോഗിക്കാത്ത ആളുകളാണെന്ന് തോന്നുന്നു. ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് പറയുന്നുണ്ട് ഇത് ഇത്ര എക്സ്പെൻസീവ് ആണ്, ഇതിലും റേറ്റ് കുറച്ചിട്ട് കൊണ്ടുവന്ന് കൂടെ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ് നോക്കി നടന്ന് വാങ്ങുന്ന ഒരാളല്ല. അത് ഞാൻ എടുത്തു പറയുന്നത് നിങ്ങളത് ഒരു അഹങ്കാരമായിട്ട് കാണരുത്, വേറൊന്നുമല്ല. ഞാൻ അങ്ങനെ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ സ്റ്റാഫിന് വെച്ച് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു വില കുറഞ്ഞ തുണി എടുത്തുകൊണ്ട് വന്നാൽ ആ തുണി എടുക്കുമ്പോൾ കിട്ടുന്ന ആ ലാഭം മാത്രമാണ്, വിലക്കുറവ് മാത്രമാണ് എനിക്ക് കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർക്ക് ഞാൻ കൊടുക്കേണ്ട റേറ്റ്, അവർക്ക് അതിൽ നമ്മളെടുക്കുന്ന തുണിയുടെ വില ഒരു പ്രശ്നമേ അല്ല. ഏറ്റവും വില കുറഞ്ഞ തുണിയായാലും ഏറ്റവും വില കൂടിയ തുണിയായാലും ഞാൻ അവർക്ക് കൊടുക്കേണ്ട റേറ്റ് സെയിം ആണ്. അപ്പോൾ ഒരിക്കലും ഞാൻ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞൊരു ക്വാളിറ്റി, ഏറ്റവും വില കുറഞ്ഞ തുണി എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് സെയിൽ ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം അങ്ങനെ വില കുറഞ്ഞത് തേടി പോകുമ്പോൾ ആ തയ്ച്ചു വരുമ്പോൾ ആ പ്രൊഡക്റ്റിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ തീരെ വിലക്കുറവ് എവിടെയുണ്ടോ അങ്ങനെ നോക്കി പോകുന്ന ഒരാളെ അല്ല എന്ന് കരുതി ഏറ്റവും വിലയുള്ളത് ഏറ്റവും സൂപ്പർബാ ഞാൻ വിൽക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് എൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഏറെക്കുറെയൊക്കെ ഒത്തു വന്നാൽ ഞാൻ എടുക്കും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾക്കും അങ്ങനത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കാരണം ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഓഫ്ലൈൻ ആയിക്കോട്ടെ നമ്മളുടെ ഓരോരുത്തരുടെയും ചോയ്സിനനുസരിച്ചുള്ള ഷോപ്പുകളും ബുട്ടീക്കുകളും ചാനലുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഏത് പ്രോഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കണ്ടെത്തി സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഒരാൾ വിൽക്കുന്ന പ്രോഡക്റ്റ് നമ്മൾക്ക് വാങ്ങാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് അവരെ എന്താ പറയുക മോശം പറയുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും നല്ലതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതെങ്കിൽ ഓ ഇവർ ചീപ്പാണ് വിൽക്കുന്നത് ഇതിൽ നല്ലത് ചെയ്തുകൂടെ എന്ന് അങ്ങനെ പറയും ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും ഒക്കെയുള്ള ഫ്രീഡം ഉണ്ട്. അതിനുള്ള സോഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്, അതൊക്കെ നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രം. അത്രയേ ഉള്ളൂ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. ഇതൊന്നും ആരും ഒരു വഴക്കായിട്ടോ അല്ലെങ്കിൽ ഒരു അഹങ്കാരമായിട്ടോ ഒന്നും കാണരുത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ കുറച്ച് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു പോയാലാണ് ഈ ഇടയ്ക്ക് വന്ന് ചാനൽ പുതിയതായിട്ട് കാണുന്നവർക്കൊക്കെ അതെന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എന്ന് അറിയില്ല, ഇത് എൻ്റെ ഷോപ്പ് ഉള്ളത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്, പെരുമ്പാവൂരിനടുത്താണ്. എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാനിതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. നേരത്തെ എനിക്ക് ഷോപ്പായിട്ടും ഉണ്ടായിരുന്നു. കൊറോണയൊക്കെ വന്ന് അറിയാമല്ലോ, കൊറോണയുടെ ഇഷ്യൂസൊക്കെ നമ്മളെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചു. അപ്പം നമ്മുടെ ഷോപ്പിനൊന്നും പിന്നെ വലിയ ഫ്യൂച്ചർ ഇല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ പതിയെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം റെസ്പോൺസ് ഒക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഷോപ്പങ്ങ് വൈൻഡപ്പ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇതിപ്പോൾ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ വീട്ടിലിരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ പേര് അജി പ്രേംജി എന്നാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഈ ഷോപ്പ് ഉള്ളത്, പെരുമ്പാവൂരിനടുത്താണ്. വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ എൻ്റെ
വാട്സപ്പില് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ അവർക്ക് ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കുന്നതാണ്. ഒത്തിരി പേര് വരുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 1 hour സ്റ്റിച്ചിങ് ഉണ്ട്. അതായത് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഒരു ഫാബ്രിക് ഒക്കെ സെലക്ട് ചെയ്ത് നമ്മൾ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അതിലും എല്ലാവരും ഹാപ്പിയാണ്. അപ്പം എങ്ങനെയാണോ നിങ്ങളെ ഹാപ്പിയാക്കേണ്ടത് അത് എൻ്റെ കഴിവിന് പരമാവധി ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ്. ഞാൻ ഒരിക്കലും ഒരു മോശം തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഏറ്റവും എന്നെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ അതിൽ നമ്മൾ മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും വീഴ്ചകളോ ഒക്കെ സംഭവിക്കാറുണ്ട്, സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യുന്നതല്ല. അത് എന്തെങ്കിലും മിസ്റ്റേക്കാണെന്ന് അറിയുന്ന നിമിഷം നമ്മൾ അവിടെ തന്നെ കറക്റ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പം എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ മെറ്റീരിയൽ വന്നേക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. ഇനിയിപ്പോൾ ഇത്രയും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് ഒരു ടോപ്പിനുള്ള ഫാബ്രിക്കേ ഉള്ളൂ. ഇപ്പോൾ അപ് ടു ഡബിൾ എക്സൽ വരെയൊക്കെ ആണെങ്കിൽ 2.5 meter മതിയാവും. പിന്നെ പ്ലസ് സൈസിലേക്ക് പോകുമ്പോൾ അതുപോലെ ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ 3 meter എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടെ ഈ 2 measurement ടോപ്പ് തയ്ക്കാനുള്ള ഫാബ്രിക് അതുകൊണ്ട് അതിൽ കൂടുതലില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഇത് കിട്ടട്ടെ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ നമുക്ക് എല്ലാ എൻക്വയറീസിനും ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരെണ്ണത്തിന് മിനിമം ഒരെണ്ണമെങ്കിലും ഉള്ളത് ഞാനിപ്പോൾ വീഡിയോ കാണിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ എടുത്ത് പറയുന്നത് ഇത് അധികം ഇല്ല, ഒരു പീസിനുള്ളത് മാത്രം 2.5 അല്ലെങ്കിൽ 3 meter മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. ബേസ് കളർ ബ്ലാക്ക് ആണ്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 599 ആണ് പെർ മീറ്റർ വന്നേക്കുന്നത്. ഞാൻ ഇതായി ഒരു പീസാണ് ഉള്ളുവെങ്കിലും കാണിക്കാൻ കാരണം ഇതൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പൊ എനിക്ക് അവർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അപ്പോ നമ്മളിത് കട്ട് ചെയ്ത് വന്നാൽ മാത്രമാണ് ബാക്കി എന്തോരം ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ലാസ്റ്റ് വന്നപ്പോൾ കുറെയൊക്കെ ഞാൻ അറിയാം ഇനി ഉണ്ടോ എന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് റിപ്ലൈ കൊടുക്കാതെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഓർഡർ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അങ്ങനെ വന്ന് നോക്കിയപ്പോൾ എനിക്ക് അളന്ന് നോക്കിയപ്പോൾ മനസ്സിലായി, അളന്നില്ല അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഒരെണ്ണത്തിന് കാണുന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാനത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ഒരു പീസായാലും ആവശ്യക്കാർക്ക് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പൊ ഇത് ആദ്യത്തെ മെറ്റീരിയൽ ഇതാണ്. ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരാൾക്കാണ് ഇത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. 599 ആണ് പെർ മീറ്റർ വരുന്നത്. ഇതാണ് അടുത്തത്. ഇതും ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഇതിന്റെ ബേസ് കളർ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് ആണ്. അതിൽ ബ്ലൂവിന്റെയും അതുപോലെ ട്രഡീഷണൽ ആയിട്ട് വരുന്ന അജ്രക് പ്രിന്റ് ആണ്. ബ്ലാക്ക് ചിക്കു കളറൊക്കെയാണ് കോമ്പിനേഷൻ. ഇതാണ് അടുത്തത്. ഇതിന്റെ ബേസ് കളർ ഒരു ഓറഞ്ച് ആണ്. അതിൽ ബ്ലൂവിന്റെയും അതുപോലെ ബ്ലാക്കിന്റെ കളർ കോമ്പിനേഷൻ പ്രിന്റ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷനും പ്രിന്റും ആണ്. ഇതാണ് അടുത്തത്. ഇതിന്റെ ബേസ് കളർ കുറച്ച് ഡാർക്ക് ആയിട്ട് വരുന്നൊരു റെഡ് ആണ്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷനും പ്രിന്റും ആണ് കേട്ടോ. ഒരു മാംഗോ പ്രിന്റ് ആണ് ഇതിൽ വന്നേക്കുന്നത്. ഇതാണ് അടുത്ത ഫാബ്രിക്. ഇതിന്റെ ബേസ് കളർ ബ്ലാക്ക് ആണ്. ഇതിലൊരു അനിമൽ പ്രിന്റ് ആണ് കേട്ടോ വന്നേക്കുന്നത്. കണ്ടോ ഇങ്ങനെ വരും. 550 per meter. ഇതാണ് അടുത്തത്. നമ്മൾ തൊട്ട് മുൻപ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ്. അനുവൽ പ്രിന്റ് തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. ഇതിന്റെ ബേസ് കളർ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ്, അനുവൽ പ്രിന്റ് ആണ്. ഇങ്ങനെ വരും. ഇതാണ് അടുത്ത ഫാബ്രിക് വന്നേക്കുന്നത്. ഇതിന്റെ ബേസ് കളർ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ്. അത് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് ആണ് വന്നേക്കുന്നത്. കണ്ടോ നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ്. റെഡ് ഉണ്ട്, യെല്ലോയും ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇതാണ് അടുത്ത ഫാബ്രിക്. ഇതിന്റെ ബേസ് കളർ ഗ്രീൻ ആണ്. അതിലെ പ്രിന്റ് ഇങ്ങനെ വരും. നമ്മൾ ആദ്യം കണ്ട പ്രിന്റ് പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷെ കോമ്പിനേഷൻ ഒക്കെ സെയിം ആണ്. $599 per meter. ഇതാണ് അടുത്തത്. ഇതിന്റെയും ബേസ് കളർ ഗ്രീൻ ആണ്. ചെറിയ ചെറിയ പ്രിന്റ് ആണ് ഇതിൽ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ മെറൂൺ ഒക്കെയാണ് കോമ്പിനേഷൻ. ഇതാണ് അടുത്ത ഫാബ്രിക് വന്നേക്കുന്നത്. നമ്മൾ തൊട്ട് മുൻപ് കണ്ട ഫാബ്രിക്കിന്റെ സെയിം കോമ്പിനേഷൻ ആണ്. ഇതിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ 6 zigzag പ്രിന്റ് ആണ് ഇതിൽ വന്നേക്കുന്നത്. നമ്മൾ ആ കാണിച്ച ടോപ്പിന് ബോട്ടായിട്ട് ഇത് പെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഇത് ടോപ്പായിട്ടും ബോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് കേട്ടോ. ഇങ്ങനെ വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെങ്ത് വൈസ്. ഇതാണ് അടുത്ത ഫാബ്രിക് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ ആണ് ഇതിന്റെ ബേസ് കളർ വന്നേക്കുന്നത്. അതിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത്. അതുപോലെ ഇതിന്റെ ഹെം ഏരിയയിൽ ഒരു ബോർഡറും വന്നിട്ടുണ്ട്. ഇങ്ങനെ വരും.
ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് റണ്ണിംഗ് ഫാബ്രിക് വന്നേക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. അതിൽ ഫ്ലോറൽ പ്രിന്റാട്ടോ വന്നേക്കുന്നത്. മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അതുപോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ്, ഇങ്ങനെ കുറേ പ്രിന്റാണ് ഇതിൽ വന്നേക്കുന്നത്. മൾട്ടി കളറിൻ്റെ